എല്ലാവർക്കും നമസ്കാരം. കടിമേത്തറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒന്നാം വർഷം കടന്നു വന്ന എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ സ്വാഗതിച്ചു. ഞാൻ സുനിൽ സി കെ, നമ്മുടെ സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. ഈ വർഷം ബയോളജി സയൻസ് ഒന്നാം വർഷ ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറും ഞാൻ. നമുക്കിതുവരെ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല, നേരിട്ട് നമ്മളാരെയും കണ്ടിട്ടില്ല. കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊന്നും സാധിച്ചിട്ടില്ലെന്ന് നമുക്കറിയാം. എത്രയും വേദന നമുക്ക് കാണാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഫിസിക്സിൽ നിന്ന് പ്ലസ് ടുവിന് 200 മാർക്കിൻ്റെ ആണ്. ഈ 200 മാർക്കിൽ ഒന്നാം വർഷം നമുക്കുള്ളത് 60 മാർക്കിൻ്റെ തിയറിയും 20 മാർക്കിൻ്റെ സിഇ അഥവാ ഇന്റേണൽ മാർക്കാണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അതേപോലെ തന്നെ രണ്ടാം വർഷം നമുക്ക് 60 മാർക്കിൻ്റെ തിയറിയും 20 മാർക്കിൻ്റെ ഇന്റേണൽ. ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും പ്രാക്ടിക്കൽ ഒരുമിച്ച് എക്സാം നടത്തുന്നത് രണ്ടാം വർഷമാണ്. ഇതിൻ്റെ 40 മാർക്ക്. ഇങ്ങനെ ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും തിയറി ഇന്റേണിലൂടെ 80+80 160 40 തിയറിയിലൂടെ നമുക്കറിയാം 200 മാർക്കാണ്. ഇനി ഒന്നാം വർഷം മാത്രമായിട്ടോ രണ്ടാം വർഷം മാത്രമായിട്ടോ ഒരു പാസ് മാർക്കില്ല, ഒരുമിച്ച് തിയറിക്ക് 60 60 170 മാർക്ക് സെപ്പറേറ്റ്. മിനിമം 36 മാർക്കാണ് നമുക്ക് ജയിക്കാൻ വേണ്ട. ഫിസിക്സിനെ സംബന്ധിച്ച് ഈ 100 ഈ 36 മാർക്ക് ഒന്നുമല്ല, നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം CBSE എന്നൊക്കെ വന്നവർക്ക് അവിടെ ചോയ്സ് ഒന്നുമില്ല, ഇവിടെ നമുക്ക് അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കുകളിലും നമുക്ക് എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സിമ്പിളായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഫിസിക്സിനെ പേടിക്കാതെ സമീപിക്കുക. ഈ വർഷം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ തുടർച്ചയായിരിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ. ആദ്യത്തെ നമ്മൾ പാർട്ട് വണ്ണിൽ എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നത് പാർട്ട് വൺ എന്നൊന്നും കറിയാം. 2 ടെസ്റ്റാണ് നമ്മുടെ വർഷമുള്ളത്, പാർട്ട് വണ്ണും പാർട്ട് ടു. പാർട്ട് വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, ആദ്യത്തേത് ഫിസിക്കൽ വേൾഡ്. ഫിസിക്സിനെ കുറിച്ച് ജനറലായിട്ട് സംസാരിക്കുന്ന ചാപ്റ്റർ, അതിൻ്റെ ഒരു നോട്ട് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം കുറച്ച്. ഇതിൽ രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് പലതരം യൂണിറ്റ്സ്, പലതരം ക്വാണ്ടിറ്റീസ്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഇവയൊക്കെ പരിചയപ്പെടുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ, മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ പണ്ട് പഠിച്ച ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ഇവയെല്ലാം പഠിക്കുന്ന ചാപ്റ്റർ, കുറച്ച് ഗ്രാഫുകളുള്ള സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ. അടുത്തത് മോഷൻ ഇൻ ടു ഡയമെൻഷൻ, അതൊരു അല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ വെക്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട പച്ചയും പുതിയ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിക്കും. നാലാമത്തെ ചാപ്റ്റർ ലോസ് ആൻഡ് മോഷൻ, നമുക്കറിയാം ലോസ് ഓഫ് മോഷൻ ഒക്കെ അറിയാം, അതെല്ലാം നമുക്ക് നേരത്തെ പഠിച്ച അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. അഞ്ചാമത്തെ ചാപ്റ്റർ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ ബേസിക്സ് നമുക്ക് അറിയാവുന്നതാണ്, വർക്ക് എനർജി പവർ. അടുത്തത് ഒരല്പം ടഫായിട്ട് തോന്നുന്നു, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അല്പം പ്രയാസപ്പെട്ടിരുന്ന ചാപ്റ്ററുകൾ മാത്രമാണ് റൊട്ടേഷണൽ മോഷൻ. പക്ഷേ അത് ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഓർമ്മിക്കാൻ സാധിക്കും. റൊട്ടേഷണൽ മോഷൻ, അവസാനം ഗ്രാവിറ്റേഷൻ, ഏഴാമത്തെ ചാപ്റ്റർ. ഈ 7 ചാപ്റ്ററുകളാണ് നമുക്ക് പാർട്ട് 1. ഓക്കെ, സിമ്പിളാണ്, എല്ലാ ചെറിയ ചാപ്റ്ററുകളാണ്, നമുക്ക് വളരെയധികം വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സ് അതാത് ദിവസമായിട്ട് വരും, അതന്നേരം തന്നെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കൊണ്ടാണ് നേരത്തെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പേ നോട്ട് തരണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആദ്യത്തെ ക്ലാസ്സിൻ്റെ നോട്ട് ഇടാത്തത്. ഇനിയുമുള്ള ക്ലാസ്സുകളിൽ ക്ലാസ്സിന് മുമ്പായിട്ട് അതിൻ്റെ നോട്ട്സ് വരും, ആ നോട്ട് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയതിന് ശേഷമായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചെറിയ ക്ലാസ്സിലേക്കൊക്കെ ആരംഭിക്കാം, നമുക്ക് ക്ലാസ്സൊക്കെ ഒന്ന് തുടങ്ങി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്നവർക്ക് ഒരാദ്യം ഒരു പേര് കാണുന്നത് ഇംഗ്ലീഷ് നെയിമാണ് നമ്മൾ ഇംഗ്ലീഷായിട്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു ബുദ്ധിമുട്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ 1 മാസം മാത്രമേ നിങ്ങൾക്ക് പ്രയാസമാകും, കാരണം ഇത്രയും ഉറപ്പോടുകൂടി പറയുന്നത് ഞാനും എല്ലാം മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്നവരാണ്.
ഇതേ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്ന പേടിയോടുകൂടി പോയി ക്ലാസ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കറിയാം ഒരു മാസം കഴിയുന്നതോടുകൂടി ആ ഒരു വ്യത്യാസം നമുക്കെല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ആ പേടിയൊക്കെ പിടിച്ച് അന്നന്ന് പഠിക്കുന്ന പ്രോസസ്, അന്നന്ന് പഠിച്ച് രൂപ നമ്മൾ തുടങ്ങിയാണ്. ആദ്യത്തെ ചാപ്റ്റർ നോട്ട് ചെയ്യാൻ വെച്ചാൽ അത് നമുക്ക് ഇനി ജനറലായിട്ട് ക്ലാസ്സിൽ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നടക്കുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയട്ടെ, എന്താണ് ഫിസിക്കൽ? മാസ്, ലെങ്ത്, ടെമ്പറേച്ചർ, എനർജി, ഇവയെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പറയുന്നത്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് മെഷർ ചെയ്യാൻ, അളക്കാൻ സാധിക്കുകയും അതുപയോഗിച്ച് ഫിസിക്കൽ ഫിനോമിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ ആ ക്വാണ്ടിറ്റിയെ നമുക്ക് വിളിക്കാം ഫിസിക്കൽ ക്വാണ്ടിറ്റി. The quantity which can be measured and in terms of which the physical phenomena can be expressed are called physical quantities. Onnoru sadhikkuka, the quantities which can be measured and in terms of which the physical phenomena can be expressed. Oru quantity namukku measure cheyan sadhikkunnu, adu veyittu physical phenomena namukku express cheyan sadhikkengil aa quantity namukku vilikkam physical quantity. എക്സാമ്പിൾ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, ഇതേ നമുക്കറിയാം ടെമ്പറേച്ചർ, ലെങ്ത്, മാസ്, ടൈം, എനർജി, ചാർജ്, കറണ്ട്, ഇവയെല്ലാം നമുക്ക് എന്തായാലും ഉൾപ്പെടുത്താം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇനി ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ഇതിനെ രണ്ടായിട്ട് നമ്മൾ ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെന്റൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു, മറ്റൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് അവയെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ദ ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ് ബൈ അതർ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ദ ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ് ബൈ അതർ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. സ്വതന്ത്രമായി നിൽക്കുന്ന മറ്റൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ദർ ആർ സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏഴ് ക്വാണ്ടിറ്റീസ് ആണ്. ദർ ആർ സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ദർ ആർ ലെങ്ത്, മാസ്, ടൈം, തെർമോ ഡൈനാമിക് ടെമ്പറേച്ചർ, അഞ്ച് ഇലക്ട്രിക് കറന്റ്, ആറ് ലൂമിനസ് ഇന്റൻസിറ്റി, ഈ ഏഴെണ്ണമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏഴെണ്ണമാണ്. ദർ ആർ സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കമ്പൈൻ ചെയ്താൽ നമുക്ക് ധാരാളം ക്വാണ്ടിറ്റീസ് ലഭിക്കാൻ പറ്റും. അങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്.
The quantities which can be obtained by combining fundamental quantities. The quantities which can be obtained by combining fundamental quantities are called derived quantities. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി. വെലോസിറ്റി ഇക്വേഷൻ, വെലോസിറ്റി ഈക്വൽസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് ഡിസ്റ്റൻസ് ഓർ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത്. ഇവിടുത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി പെടുന്ന ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം അട്ടവണ. ഈ രണ്ടെണ്ണം ചേർന്നപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. ഇങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഒബ്ടെയ്ൻഡ് ബൈ കമ്പൈനിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്ത്, ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാൻ സാധിക്കുന്നതും അത് വെച്ച് ഫിസിക്കൽ ഫിനോമിനൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതുമായ ക്വാണ്ടിറ്റീസ്. ദി ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ഇൻ ടേംസ് ഓഫ് ഈസ് ദി ഫിസിക്കൽ ഫിനോമിനൻ ക്യാൻ ബി എക്സ്പ്രസ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ മാസ്, ലെങ്ത്, വർക്ക്, എനർജി, ടൈം, ടെമ്പറേച്ചർ, എക്സെട്രാ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഏഴ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അവ ആ ഏഴിലത്തെ മറ്റു ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അവയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ദ ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ് ബൈ അതർ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. There are seven fundamental quantities. They are length, mass, time, thermodynamic temperature, electric current, luminous intensity, and amount of substance. അടുത്തത് derived quantities. Fundamental quantities combine ചെയ്യുമ്പോൾ കിട്ടുന്ന quantities. The quantities which can be obtained by combining fundamental quantities are called derived quantities. Okay. ഇനി നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് വരികയാണ്. യൂണിറ്റ്. നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത എന്താണെന്ന് മെഷർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യൂണിറ്റ്. എന്താണ് യൂണിറ്റ്? എന്താണ് യൂണിറ്റ്? To measure a physical quantity, its value is compared with a standard of the same type. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതേ സ്വഭാവത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡുമായിട്ട് അതിനെ കമ്പയർ ചെയ്യണം. ആ സ്റ്റാൻഡേർഡിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. To measure a physical quantity, its value is compared with a standard. This standard is called units. Units are classified into two types. ഇനി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. Fundamental unit and derived units. Fundamental units and derived units. എന്താണ് fundamental units? The unit of fundamental quantities. The unit of the fundamental quantities are called fundamental units. എക്സാമ്പിൾ നമുക്ക് പറയാം, മീറ്റ് ലെങ്ത്, അതിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ. അപ്പൊ മീറ്റർ ഫോർ ലെങ്ത്, മാസിന് കിലോഗ്രാം, കിലോഗ്രാം ഫോർ മാസ്, സെക്കൻഡ് ഫോർ ടൈം. ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇത് നമ്മൾ ഇനിയും ഈ ഏഴക്കിന്റെ യൂണിറ്റ് കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാം പറഞ്ഞു പോകാത്തത്. ഈ ഇന്ന് തന്നെ നമ്മൾ രീതിയിലായിട്ട് പഠിക്കുന്നത്. അപ്പം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ദി യൂണിറ്റ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒന്ന് പറയാം. എന്റെ ലെങ്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. അടുത്തത് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. എന്താണ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്? ദ യൂണിറ്റ് ഓഫ് ദ
derived quantities. നമ്മുടെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് അറിയാം, കമ്പൈൻ ചെയ്ത് കിട്ടിയ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതായത് ലെങ്ത് ബൈ ടൈം. ലെങ്തിന്റെ യൂണിറ്റ് മാസ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പം മാസ് ബൈ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്, മീറ്റർ ഡിവൈഡ് ബൈ അതായത് മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ഡെറൈവ്ഡ് യൂണിറ്റ്. ഇങ്ങനെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാ യൂണിറ്റ് ഉണ്ട്. ജൂൾ വർക്കിൻ്റെ ജൂള്, അതേപോലെ തന്നെ മൊമെന്റത്തിൻ്റെ കിലോഗ്രാം, മീറ്റർ പെർ സെക്കൻഡ്, ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ഇവയെല്ലാം ഡെറൈവ്ഡ് യൂണിറ്റ്സിൽ പെടുന്നു. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത് കുറച്ച് കാര്യം നോക്കിയപ്പോൾ യൂണിറ്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതേ സ്വഭാവമുള്ള ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യണം. ആ സ്റ്റാൻഡേർഡിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് വാട്ട് ഈസ് കമ്പയർഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഓഫ് ദ സെയിം കൈൻഡ്. ദിസ് സ്റ്റാൻഡേർഡ് ഈസ് കോൾഡ് യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദിസ് യൂണിറ്റ് ആർ ടു ടൈപ്സ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. The unit of fundamental quantities are called fundamental units. Example, meter for length, kilogram for mass, etc. But the unit of derived quantities are called derived units. നമ്മള് ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അടുത്ത യൂണിറ്റ് പറഞ്ഞു അത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റം ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമുക്കറിയാം ഇപ്പൊ ലെങ്ത്, നമുക്ക് പല യൂണിറ്റ്സ് ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ, ഇങ്ങനെ പല യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കും. ഇങ്ങനെ ഓരോ സിസ്റ്റത്തിലും ഉപയോഗിക്കാം, നമ്മളിങ്ങനെ ഏത് യൂണിറ്റ് ഉപയോഗിക്കണം ഓരോ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സിസ്റ്റം ഓഫ്. പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സി ജി എസ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സി ജി എസ് സിസ്റ്റം, നമുക്കിപ്പോൾ തന്നെ ആ പേര് എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് പ്രത്യേകത സി ജി എസ് സിസ്റ്റത്തിൻ്റെ. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ സെന്റിമീറ്റർ ഫോർ ലെങ്ത്, ഗ്രാം ഫോർ മാസ്, ആൻഡ് സെക്കൻഡ് ഫോർ ടൈം. This system is based on centimeter, gram and second for the measurement of length, mass and time. Length alakkan centimeter, adevole mass alakkan gram, time alakkan second ubayogikkunna system evilikkunna perana CGS system. Adutha system aanu FPS സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്തായിരിക്കും ഇവിടെ ലെങ്ത് അളക്കാൻ ഫുട്, മാസ് അളക്കാൻ പൗണ്ട്, ടൈം അളക്കാൻ സെക്കൻഡ്. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഫുട്, പൗണ്ട് ആൻഡ് സെക്കൻഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. അടുത്ത ഒരു സിസ്റ്റമാണ് MKS സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇത് ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പേരിൽ തന്നെ അല്ലേ എന്ന് പറഞ്ഞ എന്തുമായിരിക്കും. എന്താണ് ലെങ്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ്. ഇപ്പോൾ മൂന്ന് സിസ്റ്റം പരിചയപ്പെട്ടല്ലോ, സി ജി എസ് സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വരുന്നത് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. SI സിസ്റ്റം, SI സിസ്റ്റം ഓഫ് ഇറ്റ് ഈസ് ദ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം. ഇറ്റ് ഈസ് ദി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം. എല്ലാവർക്കും ഒരേപോലെ അംഗീകരിച്ചിരിക്കുന്ന യൂണിറ്റ്സ് ഈ സിസ്റ്റത്തിലാണ് SI സിസ്റ്റം. ഇറ്റ് ഈസ് ദ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം വിച്ച് കണ്ടെയ്ൻ
seven base units for seven fundamental quantities and two supplementary units. Okay. Now, SI session, let me get a little bit again. Fundamental quantities in the 7 units. Away will get a very base units, good are the and supplementary units. Contain 7 base units for 7 fundamental quantities. Here at this time unit. 7 base units for 7 fundamental quantities and 2 supplementary. Here we have a base units here again. Okay. Base units are the fundamental quantities. So, base units are the quantities. A length, length, mass, moon, time, thermodynamic temperature, anjil, electric current, R, luminous intensity, L, amount of substance. Amount of substance. That is the fundamental quantity. If we do this, we will talk about the base units. But length in a meter, mass in a kilogram, time second, temperature in a Kelvin, electrical in a ampere, luminous intensity can, amount of substance, here we are base units. ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി യൂണിറ്റ്സ് വെച്ചിട്ട് ഇത് പറയാം. നമ്മളിപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ യൂണിറ്റ്സിനെ വിളിക്കുന്നവരാണ് ബേസ് യൂണിറ്റ്സ്. ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ്? ഇപ്പോൾ എസ് ഐ സിസ്റ്റത്തിലെ ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് അവയെ വിളിക്കുന്നവരാണ് ബേസ് യൂണിറ്റ്സ്. ഏതൊക്കെയാണ്? ലെങ്തിന് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക്കറിന്റെ യൂണിറ്റ് ആംപിയർ, luminous intensity, candida, amount of substance. ഇനി നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുമ്പോൾ അവിടെ യൂണിറ്റ് നമ്മൾ അതിന് സിമ്പിളാണ് പ്രതീകങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെ വലിച്ചു വാരി എഴുതാൻ നമ്മൾ അതിൻ്റെ പ്രതീകമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ് നോക്കാം. മീറ്റർ നിങ്ങൾക്ക് എല്ലാം അറിയാം. മീറ്റർ നമ്മൾ ഈ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ആ സ്മോൾ എന്ന് കിലോഗ്രാം, സ്മോൾ എന്ന് കെ ജി, സെക്കൻഡിന് എസ്, കെൽവിന് കെ, ആംപിയർ ക്യാപിറ്റൽ എ, കാൻഡിലേക്ക് സി, ക്യാപിറ്റൽ സി, മോളിന് എം ഒ എൻ. ഇപ്പൊ യൂണിറ്റ് എമ്മോടെ ഫസ്റ്റ് യൂണിറ്റ് മോൾ എം ഒ എൻ ഇ. എന്നാൽ അതിന്റെ സിമ്പിളായിട്ട് എടുക്കുന്ന നമ്മൾ എം ഒ എൻ. ഇതാണ് ബേസ്. ഇനി ഞാൻ പറഞ്ഞിട്ട് മാത്രമാണോ എസ് ഐ സിസ്റ്റത്തിൽ ഇത് കൂടാതെ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സും ബേസ് യൂണിറ്റ്സും ബേസ് യൂണിറ്റിന്റെ കൂടെ എന്താണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്? രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സ് ഉണ്ട്. ആ രണ്ടെണ്ണം, ഒന്ന് യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ. യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡി. അടുത്ത രണ്ടാമത്തേത് യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ, അതിന്റെ യൂണിറ്റ് ആണ് സ്റ്റെറേ. ഇതാണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഓക്കെ, നമ്മൾ ഏതാണ്ടൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പ്രത്യേകം എന്താണ്? എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന സിസ്റ്റം, ഇറ്റ് ഈസ് ദി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം വിച്ച് കണ്ടെയ്ൻ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? 7 ബേസ് യൂണിറ്റ്സ് ഫോർ
seven fundamental quantities and two supplementary rules. Here they can base units, meter for length, kilogram for mass, second for time, Kelvin for thermodynamic temperature, ampere for electric current, candela for luminous intensity, and mod for amount of substance. Away, yes. Now, I have to put two supplementary units. SI system is supplementary units are unit of plane angle. That is unit of plane angle, radian, symbol RAD. And the unit of solid angle, steroid. Unit of solid angle, steroid. Now, we have to put the moon on the other side. System of units. Nani system on the CGS, FPS, MKS, and SST. CGS system. Length, mass, time, measurement, centimeter, gram, second one, our system on. CGS system. CGS system is based on centimeter, gram, and second for the measurement of length, mass, and time. FPS system, foot, pound and second for the measurement of length, mass and time. Munata MKS, S system at 8 to 8 to system, MKS system. And then, meter, kilogram and second for the measurement of length, mass and time. That's one, SC system, 8 to important SC system. It is the internationally accepted system which contains 7 base units for 7 fundamental quantities and 2 supplementary units. So, we have to tell you 7 base units, supplementary units, unit of plane angle radian, unit of solid angle steroid. Clear on it? Okay. In the class, we will learn the guiding lecture. Physical quantities are two types, fundamental quantity and derived quantities. Tandavada on the unit. And then unit, our physical quantity measure energy, other standard word compare in our standard level in the banana, unit. Unit is undertaken under fundamental units, derived pair. Fundamental quantities is the unit, fundamental unit, derived quantities is the unit, derived units. Adhinishesham nammal parnadana system of units. Nala. CGS system, FPS system, MKS system, SI system of string layer on it. Please did note, I see the room, love you, and also class. Nalady radiated, why? So, we can. Yen take it down on a killer, number report, and the weight in the killer, range of 2 million and number year to be the number. Adi the class is another biology sensor for muscle life. Gold with the camera. In your class, I get a live class in the academy and open under. If you will be able to note the prepare. Me add the class in the middle and a class in the jab and note I say, I note a basic one on the white class. Which is number simple and available. Okay.